നല്ല ഭക്ഷണശീലം പാലിച്ചാൽ തന്നെ പകുതി രോഗങ്ങളും മാറും എന്ന് നമ്മളിൽ എത്ര പേർക്കറിയാം? എല്ലാ രോഗങ്ങൾക്കുമുള്ള പ്രതിവിധി പ്രകൃതി തന്നെ ഒരുക്കിയിട്ടുണ്ട്. സാധാരണ ഉപയോഗിക്കുന്ന പല പച്ചക്കറികളും പോഷകസമ്പുഷ്ടവും ആരോഗ്യ സംരക്ഷണത്തിന് പകരക്കാരില്ലാത്തതുമാണ്. പ്രമേഹം, കൊളസ്ട്രോൾ തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങൾക്കുമുള്ള ഔഷധം കൂടിയാണിവ. ഇന്ത്യൻ കാലാവസ്ഥയിൽ വളരാൻ അനുയോജ്യമായ ഈ പച്ചക്കറികളിൽ അടങ്ങിയ മൂലകങ്ങളെയും മറ്റ് പ്രത്യേകതകളെയും നോക്കാം. ഒന്ന്, വെണ്ട. സീറോ കൊളസ്ട്രോളും കുറഞ്ഞ തോതിലുള്ള സോഡിയവും വെണ്ടയുടെ പ്രത്യേകതയാണ്. 100 ഗ്രാം വെണ്ടയിൽ വെറും 30 കലോറി മാത്രമാണുള്ളത്. പ്രമേഹ രോഗത്തിനെതിരായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഫൈബറുകളും വെണ്ടയിൽ അടങ്ങിയിരിക്കുന്നു. ദഹനത്തിനും രോഗപ്രതിരോധ ശേഷിക്കും സഹായിക്കാൻ ആന്റി ഓക്സിഡന്റ് കലവറയായ വെണ്ടയ്ക്ക് സാധിക്കുന്നു. കാഴ്ചയ്ക്കും ചർമ്മരോഗങ്ങൾക്കും ഒരു പരിധിവരെ പരിഹാരമാണ് വെണ്ട. 2, കോളിഫ്ലവർ. ബ്രോക്കോളി കുടുംബത്തിലെ അംഗമാണ് കോളിഫ്ലവർ. മൂത്രാശയ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ, സെർവിക്കൽ ക്യാൻസർ എന്നിവയ്ക്ക് ഏറ്റവും ഫലവത്തായ പച്ചക്കറിയാണ് കോളിഫ്ലവർ. 100 ഗ്രാം കോളിഫ്ലവറിൽ 26 കലോറി മാത്രമാണുള്ളത്. അവശ്യ പോഷകങ്ങളായ പൊട്ടാസ്യം, മെഗ്നീഷ്യം, ഫോസ്ഫറസ് എന്നിവയുടെ കലവറ കൂടിയാണ് കോളിഫ്ലവർ. 3, കയ്പ അല്ലെങ്കിൽ പാവയ്ക്ക. കയ്പ് രുചിയാണെങ്കിലും പോഷകകാര്യത്തിൽ പാവയ്ക്ക് കയ്പില്ല. 100 ഗ്രാം പാവയ്ക്കയിൽ വെറും 17 കലോറി മാത്രമാണുള്ളത്. പ്രമേഹ രോഗികൾക്ക് നിർദ്ദേശിക്കാവുന്ന ഏറ്റവും നല്ല മരുന്നാണ് പാവയ്ക്ക. രോഗപ്രതിരോധ ശേഷിക്കും ആരോഗ്യത്തിനും പാവയ്ക്ക ഉത്തമമാണ്. 4, ബീൻസ്. 100 ഗ്രാം ബീൻസിൽ 26 കലോറിയാണ് ഉള്ളത്. ഒപ്പം ഫൈബറിന്റെ ഗുണങ്ങളും അടങ്ങിയിരിക്കുന്നു. ദഹനത്തിന് സഹായിക്കുന്നതിനാൽ ശരീരഭാരം, രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് എന്നിവ ക്രമീകരിക്കുന്നതിനും സഹായിക്കുന്നു. ഗർഭസ്ഥ ശിശുവിന്റെ ശരിയായ വളർച്ചയ്ക്ക് ബീൻസ് അത്യാവശ്യമാണ്. 5, ക്യാബേജ്. ബ്രോക്കോളി കോളിഫ്ലവർ കുടുംബത്തിലെ അംഗമാണ് ക്യാബേജ്. സൂപ്പ് വെച്ച് കഴിക്കാവുന്നതുമാണ് ക്യാബേജ്. 100 ഗ്രാമിൽ 26 കലോറി മാത്രമാണ് ഉള്ളത്. പച്ച നിറത്തിലുള്ളതിനാൽ ധാതുക്കളാലും സമ്പുഷ്ടമാണ് ക്യാബേജ്. കൊളസ്ട്രോളിനെ എരിച്ചു കളയാനുള്ള ശേഷിയും ക്യാബേജിനുണ്ട്. ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള കഴിവുള്ള ക്യാബേജ് എല്ലുകളുടെ ആരോഗ്യത്തിനും നല്ലതാണ്. 6, പീച്ചിങ്ങ. പച്ച നിറത്തിലുള്ള വെജിറ്റബിൾ ആണ് പീച്ചിങ്ങ. രക്തശുദ്ധി വരുത്താനും കരളിന്റെ ശരിയായ പ്രവർത്തനങ്ങൾക്കും മികച്ചതാണിത്. മഞ്ഞപ്പിത്തത്തിനെതിരായി പ്രാചീനകാലം മുതൽക്കേ പീച്ചിങ്ങ ഉപയോഗിക്കുന്നുണ്ട്. ദഹനത്തിനും മലബന്ധത്തിനും പ്രതിവിധി കൂടിയാണിത്. പീച്ചിങ്ങ വയറിന്റെ പ്രവർത്തനങ്ങൾ സുഗമമാക്കാനും സഹായിക്കും. 7, ചീര. അയൺ, വൈറ്റമിൻ A, B, C, K എന്നിവയാൽ സമ്പുഷ്ടമാണ് ചീര. 100 ഗ്രാം ചീരയിൽ 23 കലോറി മാത്രമാണ് ഉള്ളത്. കണ്ണുകൾ, എല്ല്, ചർമ്മം എന്നിവയുടെ ആരോഗ്യത്തിന് ചീര മികച്ചതാണ്. നാഡീ സംബന്ധമായ പ്രശ്നങ്ങൾക്കും നല്ലൊരു പ്രതിവിധിയാണിത്. ബീജവർദ്ധനവിനും ചീര കഴിക്കുന്നത് ഉത്തമമാണ്. 8, മത്തങ്ങ. 1 കപ്പ് മത്തങ്ങ ജ്യൂസ് കഴിക്കുന്നത് 8 ഗ്ലാസ് വെള്ളം കുടിക്കുന്നതിന് തുല്യമാണ്. കാഴ്ചശക്തി വർദ്ധിപ്പിക്കാനും ക്യാൻസറിനെ പ്രതിരോധിക്കാനും മത്തങ്ങയ്ക്ക് കഴിവുണ്ട്. ഒപ്പം ചർമ്മ സംരക്ഷണത്തിനും രോഗപ്രതിരോധ ശേഷിക്കും മത്തങ്ങ സഹായിക്കുന്നുണ്ട്. കൂടാതെ രക്തസമ്മർദ്ദം കുറയ്ക്കാനും ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും നല്ലതാണ്. ഉറക്കക്കുറവിനാൽ ബുദ്ധിമുട്ടുന്നവർക്കും നല്ലൊരു മരുന്നാണ് മത്തൻ. 9, വഴുതിന. നാരുകളാൽ സമ്പന്നമായ വഴുതിന രക്തത്തിലെ കൊളസ്ട്രോൾ, പഞ്ചസാര എന്നിവ നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. ഒരു പരിധിവരെ വാർദ്ധക്യം തടയാൻ വഴുതനയ്ക്ക് കഴിവുണ്ട്. തലച്ചോറിന്റെ ആരോഗ്യത്തെ കാത്തുസൂക്ഷിക്കുന്നതിനും വഴുതനയ്ക്ക് സാധിക്കും. നാച്ചുറൽ നിക്കോട്ടിനും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. 10, ഉലുവ. തൈറോയ്ഡ് ഗ്രന്ഥികളുടെ ശരിയായ പ്രവർത്തനങ്ങൾക്ക് ഉലുവയിലെ മൂലകങ്ങൾ സഹായിക്കും. പ്രമേഹ രോഗികൾക്ക് ആശ്രയിക്കാവുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണ് ഉലുവ. അസിഡിറ്റി പ്രശ്നങ്ങൾക്കും പ്രതിവിധിയാണിത്. മലബന്ധമുള്ളവർക്ക് ആശ്രയിക്കാവുന്നതുമാണ് ഉലുവ.